ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മാംഗോ മൊഹീറ്റോൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇപ്പോൾ മാംഗോ സീസൺ ആണല്ലോ, അപ്പോൾ എല്ലാവരുടെ വീട്ടിലും നല്ലോണം മാങ്ങയൊക്കെ ഉണ്ടാവും. അപ്പോൾ മാങ്ങ ഉള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു മാംഗോ മൊഹീറ്റോ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നല്ലൊരു മാംഗോ മൊഹീറ്റോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മാംഗോ മൊഹീറ്റോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മാംഗോ പ്യൂരി റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത മാങ്ങ ഇട്ട് കൊടുക്കാം. ഒരു വലിയ നന്നായിട്ട് പഴുത്ത നല്ല മധുരമുള്ള മാങ്ങയാണിത്. അതിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇതുപോലെ ഒരു ചതക്കുന്ന കല്ലെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന കല്ലെടുക്കുക. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ, അതില്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു രണ്ട് കുരു ഇല്ലാത്ത ചെറുനാരങ്ങ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. കുരു ഉള്ളതാണെങ്കിൽ കുരു കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചതച്ച് കൊടുക്കാം. ഒരുപാടങ്ങ് ചതച്ച് ആ ഒരു ചെറുനാരങ്ങൻ്റെ തോലിൻ്റെ കയ്പ്പ് രസമൊന്നും ഇറങ്ങാത്ത രീതിയിൽ ഒന്ന് ചെറുതായിട്ട് ചതച്ചാൽ മതി. അങ്ങനെ ചെറുനാരങ്ങ ഇതുപോലെ ഒന്ന് കുത്തിച്ചതച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പൊതിനയില എടുത്തിട്ടുണ്ട്. ഒരു കൈപ്പിടി ഉണ്ടാവും, അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് പൊതിനയിലയും കൂടെ ഇതുപോലെ ഒന്ന് ചതച്ച് കൊടുക്കാം. അങ്ങനെ പൊതിന ഇലയും ചെറുനാരങ്ങയൊക്കെ ഒന്ന് ചതച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുമൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ ഇത് സെർവ് ചെയ്യുന്നത് ആ ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ചെറുനാരങ്ങ ഒന്ന് തേച്ച് കൊടുക്കാം. ഇത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇതുപോലെ ഉപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുനാരങ്ങ ആ ഒരു തേച്ച മുകൾ ഭാഗം ഉണ്ടല്ലോ അതിതുപോലെ ഒന്ന് മുക്കിക്കൊടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും, അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തത്. നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഉപ്പിലേക്ക് മുക്കി ഗ്ലാസ്സൊക്കെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ടുണ്ടേനു. അതൊന്ന് നോക്കുമ്പോൾ ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല. ഞാൻ ഐസ് ക്യൂബ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ക്യാമറ ഓഫാക്കിയിട്ടാണ് പോയത്. നോക്കുമ്പോൾ അതൊന്നും ഇതിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തെല്ലാം ചേർത്തതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. പിന്നെ കുറച്ച് കാര്യങ്ങളേ ചേർത്തിട്ടുള്ളൂ, അതൊക്കെ എന്തെല്ലാമെന്ന് പറഞ്ഞു തരാം. ആദ്യം തന്നെ ഗ്ലാസിൻ്റെ അടിയിലായിട്ട് ഐസ് ക്യൂബാണ് ഇട്ട് കൊടുത്തത്. ഒരു 6 ഐസ് ക്യൂബ് വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റെഡിയാക്കിയ മാംഗോ പ്യൂരി ഉണ്ടല്ലോ, അതും പകുതിയോളം ഒഴിച്ചു കൊടുത്തു. നമ്മൾ അടിച്ച മാംഗോ പ്യൂരി ഇതുപോലത്തെ 4 ഗ്ലാസ്സിലേക്കുള്ളതാണ് ഉള്ളത്. അപ്പോൾ പകുതി 2 ഗ്ലാസ്സിലേക്കുമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്തത് നമ്മൾ ചതച്ച് വെച്ച ചെറുനാരങ്ങയും പുതിനയിലയുമാണ്. അത് രണ്ടിലേക്കും കൂടി ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മാംഗോ ചെറുതായിട്ട് കട്ട് ചെയ്തത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അതുപോലെ തന്നെ നിങ്ങളും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 7-Up ആണ്. 7-Up അല്ലെങ്കിൽ സ്പ്രൈറ്റ് അല്ലെങ്കിൽ സോഡ, അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. സോഡയാണ് ചേർക്കുന്നതെങ്കിൽ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 7-Up ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഫുള്ളായിട്ട് 7-Up ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ 7-Up 2 ഗ്ലാസ്സിലേക്കും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു മാംഗോൻ്റെ ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ
അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറുനാരങ്ങ നേരിയതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് രണ്ട് പീസോളം ഇതിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഓരോന്നിലും രണ്ട് ഇത് പീസോളം വെച്ച് കൊടുക്കുക. ഇതൊക്കെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നതാണ്, നിർബന്ധമൊന്നുമില്ല. പിന്നെ കുറച്ച് പുതിന ഇല കൂടെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെറുനാരങ്ങയും പുതിനയിലും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഗ്ലാസിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ചെറുനാരങ്ങ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ മിനി അംബ്രല കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്ട്രോവും വെച്ച് കൊടുക്കുന്നുണ്ട്. മൊജിറ്റോ കുടിക്കുമ്പോൾ അതിൻ്റേതായ ഒരു കാണാനൊരു ഭംഗിയൊക്കെ വേണ്ടേ, അതിനു വേണ്ടിയിട്ട് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു മാംഗോ മൊജിറ്റോ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കാനും നല്ല ഈസിയാണ്. ഇപ്പോൾ എല്ലാവരും വീട്ടിലും മാംഗോ ഉണ്ടാവുമല്ലോ, അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായാലും അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.